കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ ഇടം പിടിച്ച ഒരു ഹൃദയസ്പർശിയായ ചിത്രമുണ്ട്. ഇൻക്യുബേറ്ററിൽ കഴിയുന്ന നവജാത ശിശുവിൻ്റെ ചിത്രം. ഈ ചിത്രത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞാൽ ആരുടെയും കണ്ണു നിറയും. ചുരുക്കി പറഞ്ഞാൽ ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തിൻ്റെ നേർചിത്രമാണിത്. ഇൻക്യുബേറ്ററിൽ ആരോഗ്യ പ്രവർത്തകരുടെ പരിചരണത്തിൽ ശാന്തമായി ഉറങ്ങുന്ന കുഞ്ഞു മലേക്ക് യാസിൻ അറിയില്ല അശാന്തമായ പുറത്തെ ലോകം. കഴിഞ്ഞ ദിവസം ഗസയിലെ നുസ്രത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു. ആക്രമണത്തിൽ മാരകമായി പരിക്കേറ്റവരിൽ ഒരു നിറഗർഭിണി ഉണ്ടായിരുന്നു. യുവതിയെ രക്ഷാപ്രവർത്തകർ അൽ അദ്വ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. യുവതിയുടെ ജീവൻ നഷ്ടപ്പെട്ടെങ്കിലും ഉദരത്തിൽ ഒന്നും അറിയാതെ ഉറങ്ങുന്ന കുഞ്ഞു ജീവൻ്റെ സ്പന്ദനം ഡോക്ടർമാർ തിരിച്ചറിഞ്ഞു. അടിയന്തര ശസ്ത്രക്രിയയിലൂടെ ഡോക്ടർമാർ 9 മാസം മാത്രം വളർച്ചയുള്ള ആ കുഞ്ഞു ജീവനെ പുറത്തെടുത്തു. ആരോഗ്യ പ്രവർത്തകരുടെ പരിചരണത്തിൽ അവൻ ആശുപത്രിയിലെ ഇൻക്യുബേറ്ററിൽ കഴിയുകയാണ്. അവന് കാവലായി ആശുപത്രിയിൽ മുത്തച്ഛനുമുണ്ട്. നുസ്രത്തിലെ അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് മലേക്കിൻ്റെ അമ്മ കൊല്ലപ്പെട്ടത്. അതീവ ഗുരുതരാവസ്ഥയിലാണ് പൂർണ്ണ ഗർഭിണിയായ യുവതിയെ മധ്യ ഗാസയിലെ അൽ അവ്ദ ആശുപത്രിയിൽ കൊണ്ടുവന്നത്. അടിയന്തര ശസ്ത്രക്രിയയ്ക്കായി യുവതിയെ ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ യുവതിയുടെ ജീവൻ രക്ഷിക്കാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞില്ല. അതിനിടെയാണ് 20-കാരിയുടെ ഉദരത്തിൽ ജീവൻ്റെ തുടിപ്പുകൾ ഡോക്ടർമാർ അറിഞ്ഞത്. ഉടൻ ശസ്ത്രക്രിയയിലൂടെ ശിശുവിനെ പുറത്തെടുത്തു. യുവതിയുടെ ഭർത്താവിനും ആക്രമണത്തിൽ പരിക്കേറ്റു. ഇയാൾ ചികിത്സയിലാണ്. 24 മണിക്കൂറിൽ ഗസയിൽ വിവിധയിടങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 30 പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഗസയിലെ ജനങ്ങൾക്കില്ല. അതീവ ഗുരുതരമായ അവസ്ഥയിലൂടെയാണ് ജനങ്ങൾ കടന്നുപോകുന്നത്. സുരക്ഷാ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുള്ള പ്രദേശങ്ങളിൽ പോലും അതിശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത്. അഭയാർത്ഥി ക്യാമ്പുകൾ ആക്രമിക്കപ്പെടുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചാൽ പോലും മതിയായ ചികിത്സ നൽകാനുള്ള സൗകര്യങ്ങളില്ല. ഗസയിലെ 10 ലക്ഷം ആളുകൾക്ക് വെറും 1500 ബെഡുകളാണ് ആശുപത്രികളിലുള്ളത്. യുദ്ധത്തിനു മുമ്പ് ഇത് 3500 ബെഡുകളായിരുന്നു. മധ്യ ഗസയിൽ കഴിഞ്ഞ വർഷം യുദ്ധം തുടങ്ങിയ ശേഷം ഗൈനക്കോളജി ചികിത്സ നൽകാൻ സൗകര്യമുള്ളത് നുസ്രത്തിലെ അൽ അവ്ദ ആശുപത്രിയിൽ മാത്രമാണ്. മാസം തികയാത്ത പ്രസവവും ഗർഭകാല സങ്കീർണതകളും ഉയരുന്നതായി ആരോഗ്യ പ്രവർത്തകർ പറയുന്നു. അതിനിടെ ഏറ്റവും ഒടുവിൽ കിഴക്കൻ ഖാൻ യൂനിസിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 39 ഫലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. 4 ലക്ഷം ആളുകൾ അഭയം തേടിയിരിക്കുന്ന പ്രദേശത്തു നിന്ന് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് മിനിറ്റുകൾക്കുള്ളിൽ വ്യോമാക്രമണം നടത്തുകയായിരുന്നു. അതിനൊപ്പം ഇസ്രായേലിൽ നിന്ന് ഹമാസ് ബന്ദികളാക്കിയ 2 പേർ മരിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. 35-കാരൻ സൗണ്ട് ടെക്നീഷ്യൻ യാഗവ് ബുഷ്താബും 76-കാരൻ ചരിത്രകാരനായ അലക്സ് ഡാൻസിംഗുമാണ് മരിച്ചത്. 7 ഒക്ടോബറിലെ ഹമാസ് ആക്രമണത്തിനിടെ ഇസ്രായേൽ ഗാസ അതിർത്തിയിലെ വീടുകളിൽ നിന്നാണ് ഇവരെ ഹമാസ് പിടികൂടിയത്.